Hi, hello, welcome back, Animeshi lovers. Adi Tana, Aragli Mendi channel, like you are in video contest, like button and click over the pin and future videos, bell button click, subscribe. Video and the Paramona, which in the question choke it. Ningle Arkaka and the Varanda, the Ediki dressy and Madivara, or confidence in Lalatona, Angan Arkinder Yan and Yan and the Imbukum, Yan Minkim Kapurthona and Data. Up Anganilla Timula, Eginiana, Endir Kunikuni Korchu trips and tricks again, Arkana or a top of the point in the other than the share in the Pinamikurkum, and that only Lingi migrated Tadivich in the Dona, Ling Bagger Marian Tuna, a Lingle and Korchu. I am not sure if you are confident. Especially black. In curriculum black, I have been in 2019. I blackish style. താഴെയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക
അതിനുശേഷം ദാ നമ്മുടെ ഫുൾ നെയിമും ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്തിട്ട് എൻക്രോയിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം എൻക്രോയുടെ മെയിൻ ഇതിലേക്ക് പോകും. എൻക്രോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാറ്റഗറി കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെയാണ് സ്റ്റോർ ഉള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ആമസോണിൽ നിങ്ങളൊരു കുർത്ത കണ്ടു, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മുകളിലെ ലിങ്ക് കോപ്പി ചെയ്യാം. നേരെ എൻക്രോയിൽ പോയിട്ട് താഴെ മേക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരിതുണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് താഴെ കൊടുത്ത പ്രോഫിറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോഴേക്കും ദാ പ്രോഫിറ്റ് ലിങ്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഈസിലി ഷെയർ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് താഴെ നിങ്ങൾക്ക് കാണാം. ഫേസ്ബുക്ക്, ഇപ്പം ഞാൻ ദാ വാട്സപ്പ് വഴിയായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. കണ്ടോ, വളരെ ഈസിയാണ്. അവരതിൽ വെച്ച് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്താണ് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നതാണ്. ഇനി ഇത് നമ്മളുടെ പ്രോഫിറ്റ് ലിങ്കൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളുടെ എത്രയാണ് നമുക്ക് ഏണിങ്സ് അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മൈ ഏണിങ്സിൽ പോയി നോക്കിയാൽ മതി. ഇപ്പോൾ ഇതുപോലെ തന്നെ ഏൺ ചെയ്ത ഒരാളുടെ ഏണിങ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടോ, December 2009, നേരത്തെ September 2009. നമുക്ക് അങ്ങനെ ഓർഡർ ഡീറ്റെയിൽസ് ഇങ്ങനെ താഴെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവറി മന്തിലെ നമുക്ക് കാണാൻ പറ്റും എത്രയാണ് ഏണിങ്സ് എന്നുള്ളത്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഈ എൻക്രോയിൽ മിനിമം 10 രൂപയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും വറി ചെയ്യേണ്ട, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെ പറ്റിയോ അങ്ങനെയൊന്നും വറി ചെയ്യേണ്ട. കാരണം നമ്മൾ എന്താ പറയുന്നത്, മിന്ത്ര, ആജിയോ, അല്ലെങ്കിൽ ആമസോൺ തുടങ്ങി നല്ല നല്ല ക്വാളിറ്റി എന്താണ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന സൈറ്റിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് സെല്ല് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തന്നെ ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രോഫിറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിനും കൂടി നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ വളരെ എന്താ പറയണത്, നല്ലതാണ്. കാരണം നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് കിട്ടും, നമ്മളുടെ ഫ്രണ്ട്സ് പർച്ചേസ് ചെയ്യുമ്പോഴും പ്രോഫിറ്റ് കിട്ടും. സോ നമുക്ക് അങ്ങനെ എന്താ പറയണത്, വളരെ ഈസിയാണ് ഈ പ്രോഫിറ്റ് വഴി കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്കിൻ കാണിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ തടിയുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നീളം കൂട്ടിയിട്ട് തയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ബ്ലൗസുകൾ ആ കുറച്ചൊന്ന് തടി തോന്നുന്ന സമയത്ത് ഇടുക. ഇപ്പോൾ ഈവൻ കുറച്ച് കൈനൊക്കെ വണ്ണം തോന്നി എന്ന് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് സ്ലീവോ, അല്ലെങ്കിൽ 3/4 സ്ലീവോ, അല്ലെങ്കിൽ ഇവിടം വരെയുള്ള സ്ലീവോ ഒക്കെ ഇടുക. കാരണം നമുക്കറിയാം, ഓക്കെ, നമ്മുടെ ബോഡി ഫുൾ കവേർഡ് ആണ്, അങ്ങനെ കൈ തടി കൂടിയതൊന്നും ആരും കാണാൻ പോകുന്നില്ല എന്നുള്ളത്. ഓക്കെ, സോ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും. അതേസമയം കഴുത്ത് മാത്രം കുറച്ച് ഇങ്ങനെ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ കേറിയ നെക്ക് ഒന്നും ഇടാതെ കുറച്ചൊരു വി നെക്കോ അല്ലെങ്കിൽ സ്കൂപ്പ് നെക്കോ ഇടുക. പിന്നെ ഇനി തടി ഇല്ലാത്തവരാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. തടി ഇല്ലാത്തവർക്ക് ഏറ്റവും കുറച്ച് നല്ല തടി പെട്ടെന്ന് തോന്നാനായിട്ട് നമ്മുടെ ബ്രസ്റ്റിന്റെ ഏറ്റവും ഫുൾ പാർട്ടിന്റെ നേരെ അത്രയായിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇതാണ് ബ്രസ്റ്റിന്റെ ഫുൾ പാർട്ടെങ്കിൽ ഇത്രയും നേരെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല തടി നീക്ക് തോന്നും. അത് മാത്രമല്ല, കുറച്ച് ഇങ്ങനത്തെ ബൺ നെക്ക് അല്ലെങ്കിൽ ക്രൂ നെക്ക് ഇങ്ങനത്തെ നെക്കൊക്കെ നിങ്ങൾ ഡ്രസ്സിലോ അല്ലെങ്കിൽ ബ്ലൗസിലോ ഒക്കെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആണ്. കാരണം നിങ്ങൾ ഓക്കെ ആ ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു കുറച്ചൊരു തടി അല്ലെങ്കിൽ കുറച്ചൊരു ഫുൾനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാരി കൊടുക്കുകയാണെങ്കിൽ എന്താണ് മാക്സിമം ബ്ലൗസും ഒക്കെ ആ രീതിയിലുള്ളത്, ഒരുപാട് ഇങ്ങനെ തുറച്ചു നിൽക്കുന്ന പോലത്തെ അങ്ങനത്തെ ബ്ലൗസൊക്കെ അവോയ്ഡ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഒരു പൊടിക്ക് ലൂസായിട്ടുള്ളത് ഇടുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറഞ്ഞാൽ കുറച്ചൊരു നമ്മൾ മെലിഞ്ഞൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് തേർഡ് പോയിന്റ്. ഇനി അടുത്തത്, നമ്മുടെ നോട്ടം മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയാമോ? നല്ല ഒരു ജ്വല്ലറി അടിയാ. ഇപ്പം ഞാൻ നോക്കൂ, എൻ്റെ ഈ ഒരു എൻ്റെ മുഖത്ത് നിങ്ങൾ ചിലപ്പോൾ ആദ്യം എന്നെ നിങ്ങൾ ആദ്യം തന്നെ കാണുമ്പോൾ ചിലപ്പോൾ മിക്കപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഈ ഒരു കമ്മലാണ്. അതേസമയം ഞാനിപ്പോൾ ഇങ്ങനെ കമ്മലിട്ടിട്ടില്ലെങ്കിൽ ടോട്ടൽ ലുക്ക് താഴെ ഡ്രസ്സിലേക്കാണ് പോവുക, ബോഡിയിലേക്ക് പോകും. സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നല്ലൊരു ജ്വല്ലറി നിങ്ങൾ മുഖത്തിടുക, അല്ലെങ്കിൽ ഈവൻ കമ്മൽ, അല്ലെങ്കിൽ നല്ലൊരു മാല ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ടം പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, സി എന്താണ്, നമ്മളുടെ ബോഡിയിലാണ് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഭാഗം എന്താ പറയണത്, ഇപ്പോൾ ഒരു നല്ല കമ്മലോ അങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് ആഡ് ചെയ്യുക, കമ്മലോ മാലയോ അല്ലെങ്കിൽ എന്താണ് കുഞ്ഞൊരു ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നോട്ടം ഷിഫ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ബോഡിയിലുള്ള ഒരു കോൺഫിഡൻസ് കുറവ്, കോൺഫിഡൻസിൻ്റെ കുറവില്ലായ്മ ശരിക്കും മറ്റുള്ളവർ അറിയില്ല. കാരണം മറ്റുള്ളവർ കൂടുതലും നോക്കുന്നത് നമ്മൾ മറ്റുള്ളവർ എന്ത് നമ്മളെ നോക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഇട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വന്നത്? അതാണ്. ഇനി അടുത്തത്, കുറച്ച് മേക്കപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക്
കുഞ്ഞു ലിപ്സ്റ്റിക് അല്ല, കുറച്ച് ലിപ്സ്റ്റിക് ഒന്ന് കണ്ണെഴുതാം. നമുക്ക് കോൺഫിഡൻസ് ഉള്ള സാധനത്തിനെ ബൂസ്റ്റ് ചെയ്യാം. ചിലവരുടെയൊക്കെ കണ്ണൊക്കെ കണ്ടാലുണ്ടല്ലോ, പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടും നോക്കാൻ പറ്റില്ല. കണ്ണ്, ചിലവരുടെ ലിപ്സ്, ചിലവരുടെ മൂക്ക്, ചിലവരുടെ കവല് നമുക്കറിയാലോ, അല്ലെങ്കിൽ ചിലവരുടെ കൈ, ചിലവരുടെയൊക്കെ കൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കില്ല, കൈയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഫുൾ ടൈം. അപ്പൊ നമ്മൾ കൂടുതൽ ഇങ്ങനെ കൈയ്ക്ക് എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോണ്ടല്ലോ, വേറെ നമ്മളിപ്പോ തടി ഉണ്ടോ മെലിഞ്ഞിരിക്കുകയാണോ ഒന്നും നമ്മൾ നോക്കത്തേയില്ല. നമ്മള് പിന്നെ ചിലവരുടെ ചിരി, അപ്പൊ അങ്ങനെ നമുക്കറിയാം ഓക്കെ നമ്മുടെ ഏതാണ് ബെസ്റ്റ് പാർട്ട് എന്നുള്ളത്, നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ചിരിച്ചോണ്ടിരിക്കാം, അല്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടാം. ഞാൻ പറഞ്ഞില്ലേ നല്ല പുരികുള്ളവരുണ്ടാവും അല്ലെ, അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യത്തിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ദിവസം ഞാൻ മിക്കപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓറഞ്ച് ലിപ്സ്റ്റിക് ഇടും ഓക്കെ, നന്നായിട്ട് ഐബ്രോ ചെയ്യും, ചിലപ്പോ എന്താ പറയുക നല്ലൊരു നെക്ക് പീസ് ഇടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നോട്ടം പെട്ടെന്ന് ഷിഫ്റ്റ് ആകും ഓക്കെ, ഈ ഒരു ബ്രൈറ്റ് ഓറഞ്ച് ലിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് പെട്ടെന്ന് നോട്ടം മാറും. നിങ്ങളിപ്പോ എല്ലാവരും പലരും എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്റെ ലിപ്സിലേക്കൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുക ഓക്കെ. അപ്പൊ അതാണ് എന്റെ ഒരു ട്രിക്ക്. ഇനി അടുത്ത എന്റെ ഒരു ട്രിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ട്രിപ്പ് അല്ല ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സി ഡ്രസ്സസ് ട്രൈ ചെയ്യാം. ഞാൻ എന്റെ ഒരു മാക്സി ഡ്രസ് ഹോള് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്താ പറയുക കുർത്ത ഇടുന്നതിനേക്കാളും ചുരിദാർ ഇടുന്നതിനേക്കാളും ഒക്കെ നമുക്കൊന്ന് കവർ ചെയ്ത് ഭയങ്കര നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഒരു സുഖം കിട്ടുന്ന ഒരു ഡ്രസ്സാണ് മാക്സി ഡ്രസ് എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി കുറച്ച് ഫുള്ളർ, കുറച്ച് തടിയുള്ളവരൊക്കെ മാക്സി ഡ്രസ് ഇട്ടാലുണ്ടല്ലോ, കിടിലൻ ലുക്ക് ആയിരിക്കും, ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും, ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, അതേസമയം ഭയങ്കര മോഡസ്റ്റ് ആണ്. ഈ മാക്സി ഡ്രസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ പെട്ടെന്ന് വരുന്നുണ്ട് മാക്സി ഡ്രസ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒട്ടും എന്താ പറയുക മോഡേൺ ആവാനായിട്ട് ഓക്കെ താല്പര്യമുണ്ട്, പക്ഷെ കൂടുതലും എന്താ പറയുക സ്കിൻ ഷോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡ്രസ് ഇടാൻ പറ്റാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ആൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് മാക്സി ഡ്രസ് ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എന്താണ് കളക്ഷനിലേക്ക് ഒന്നോ രണ്ടോ മാക്സി ഡ്രസ് വാങ്ങിച്ചു വെക്കുക, ഒരു ലൈറ്റ് കളർ ഒരു ഡാർക്ക് കളർ ഓക്കെ. ഇങ്ങനെയുള്ള ഡേയ്സിൽ മാക്സി ഡ്രസ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ. അപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നല്ല ഒന്നോ രണ്ടോ മാക്സി ഡ്രസ് നിങ്ങളുടെ വാർഡ്രോബിലേക്ക് വാങ്ങിച്ചു വയ്ക്കുക ഓക്കെ. പിന്നെ അടുത്തത് ആക്സസറീസ്, എന്താണ് നല്ലൊരു ബാഗ് ഓക്കെ, അല്ലെങ്കിൽ നല്ലൊരു ചെരുപ്പ്. ഇത് രണ്ടും നമ്മുടെ ഡ്രസ്സിനെ നമ്മളുടെ പേഴ്സണാലിറ്റീനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് ആളുകളാണ് ബാഗും ചെരുപ്പും എന്നുള്ളത് ഓക്കെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളൊരു ഫുൾ ഇപ്പൊ ഫുൾ ബ്ലാക്കിന്റെ കൂടെ നല്ലൊരു കളർഫുൾ ഷെരിപ്പ്, കളർഫുൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈറ്റോ റെഡോ ഇതൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് നോട്ടം പോകുന്നത് അങ്ങോട്ടേക്ക് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ശരിക്കും മാമ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ബാഗാണ്. അപ്പോൾ അങ്ങനെ ബാഗും നേരത്തെ ജ്വല്ലറി വെച്ച് നമ്മളെ നോട്ടം മാറ്റുന്ന പോലെ നല്ലൊരു ബാഗും നല്ലൊരു ചെരുപ്പും ആണെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഒരു പകുതി മുക്കാലും നമുക്ക് കൂടും. നിങ്ങൾ ടോട്ടലി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ണാടി നോക്കി നോക്കുക, നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സോ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കില്ല. ബാക്കിയുള്ള ഈ കാര്യത്തിൽ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ സ്വന്തം കണ്ണ് തന്നെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും, ഹായ് കമ്മൽ ബാഗ് ചെരുപ്പ് അങ്ങനെ ഓക്കെ. സോ നമ്മുടെ ബോഡിയിലേക്ക് അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല ഓക്കെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് എത്ര കോൺഫിഡൻസ് ഇല്ല ഓക്കെ, നിങ്ങൾ ഭയങ്കര ലോ കോൺഫിഡൻസ് ആയിട്ട് പോവാണ്, പക്ഷെ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക ഓപ്പോസിറ്റ് വരുന്ന ആൾ ചിലപ്പോൾ അതിലും ലോ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾ ചിലപ്പോൾ അതിലും തീരെ കോൺഫിഡൻസ് കുറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർ മനസ്സിലായി നിങ്ങൾക്ക്. അപ്പോൾ മിക്കവരും എന്താ പറയുന്നത് മെജോറിറ്റി ആളുകളും അവരുടെ ഡ്രസ്സിങ്ങിലും അവരുടെ സ്റ്റൈലിലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കില്ല പുറത്തേക്ക് വരുന്നത് എന്നുള്ള വിചാരം കൂടി നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. കാരണം എന്താണ് എനിക്കറിയാം ഓക്കെ. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഓപ്പോസിറ്റ് നടന്നു വന്ന ആൾക്കാർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് വരുന്നത്, ദേ ഹാവ് ഡാം കോൺഫിഡൻസ് അത്രയും നല്ലതാണെന്ന്. പക്ഷെ അവർ നമ്മളെക്കാളും ചിലപ്പോൾ ലോ കോൺഫിഡൻസിലായിരിക്കും വരുന്നത് ഓക്കെ. എപ്പോഴും ആ ഒരു കാര്യം ആലോചിക്കുക ഓക്കെ, നമ്മളെത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിലും എപ്പോഴും വിചാരിക്കുക ദേ അപ്പോൾ വരുന്ന ആൾ നമ്മളെക്കാളും താഴെ കോൺഫിഡൻസ് ആയിട്ടാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര വലിയ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഓക്കെ. അപ്പോൾ ഇതാണ് ഇത്രയും ടിപ്സാണ് ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഏറ്റവും കോൺഫിഡൻസ് കുറവുള്ള സമയത്ത് നമുക്ക് ഡ്രസ്സപ്പ് ചെയ്ത് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി എത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിലും നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ശക്കെന്ന് പറഞ്ഞു വരും ഓക്കെ. അപ്പോൾ അതിനുള്ള ടിപ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.